ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ഇഡ്ഡലി ചട്ടിണിയാണ് ഇന്നത്തെ ഭക്ഷണം. അപ്പോൾ അതൊക്കെ ഇന്ന് കാണാം നമുക്കിന്ന്. അപ്പോൾ ഞാൻ രാവിലെ നടന്നൊക്കെ വരുമ്പോഴേക്ക് ഏകദേശം അമ്മ രാവിലത്തെ കുളിയും മറ്റു കാര്യങ്ങളും വായന കഴിഞ്ഞ് റെഡിയായിട്ടുണ്ടാവും. അങ്ങനെ അപ്പോൾ ഞങ്ങളെ ദിവസേന രാവിലത്തെ ഒരു പതിവ്. ഞാൻ രാവിലെ ഒരു നടക്കാൻ പോക്കുണ്ട്. 5:30 എണീറ്റാലേ 6 മണി മുതൽ ഒരു 7 മണി വരെ, ഏകദേശം 7 മണി വരെ അതിൻ്റെ ഉള്ളിലായിട്ട് 1 മണിക്കൂർ നടത്തണ്ട. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് ഇപ്പോൾ ഞങ്ങൾ ഇഡ്ഡലിൻ്റെ പണി നോക്കുകയാണ്. ഇഡ്ഡലി തട്ടിൽ എണ്ണയൊക്കെ പുരട്ടിയിട്ട് മാവ് നേരെ പാരുക. ഇനി അത് കഴിഞ്ഞ് നേരെ അത് അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ വേവുന്നവരെ ചെറിയൊരു വിശ്രമം. അപ്പോൾ രാവിലെ ഉഴുന്ന് പച്ചരിയും കൂടിയും വെള്ളത്തിലിട്ടു. അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം തന്നെ വൈകുന്നേരം നമ്മൾ അത് അരച്ച് പിറ്റേസ് രാവിലെയാണല്ലോ ചൂടുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇഡ്ഡലിൻ്റെ മാവ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ അത് രാവിലെ എടുത്ത് ചൂടാണ്. അപ്പോൾ ഇഡ്ഡലിയൊക്കെ അടുപ്പത്ത് വെച്ചു. ഇനി ഒന്ന് വേവട്ടെ. കാണിക്കണ്ടേ? ഈ തട്ടുന്ന് എടുത്ത് ചൂടാറാൻ വയ്ക്കാം. ഇഡ്ഡലി റെഡിയായി. ചൂടാറി കഴിഞ്ഞ ശേഷം ഞാൻ അത് നേരെ എടുക്കുകയാണ്. നമ്മൾ പാത്രത്തേക്ക് ഇടുകയാണ്. അപ്പൊ ഇനി നമുക്ക് ചട്ടിണി ഉണ്ടാക്കണം. ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, തേങ്ങ ചേർത്തിട്ടുള്ള ചട്ടിണി. അപ്പോൾ തേങ്ങ ഞാൻ തന്നെ ചിരകുകയാണ്. ഇനി പാത്രത്തിൽ വെളിച്ചെണ്ണ വാർന്ന് കടുക് വറുത്തിടണം. കറിവേപ്പിലയില്ല.
അപ്പോൾ ചട്നി റെഡി. ഇനി അമ്മയ്ക്ക് ഇഡ്ഡലിയും ചട്നിയും കൊടുക്കാം. ആകെ 12 ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത്. 3 തട്ട്. 4 അമ്മ കഴിക്കും, 8 ഞാനും കഴിക്കും. അതാണ് ഞങ്ങളുടെ പതിവ്. ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെയൊക്കെ ലിങ്ക് നമ്മൾ കാർഡിലും കൊടുക്കുന്നതിന് മുകളിൽ, പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട്. അപ്പോൾ അത് കയറി കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തൊരു ബെൽബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആകുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.